നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളുടെ വളരെ മനോഹരമായ പാൽപ്പൻ പല്ലുകൾ കാണിച്ചുള്ള ചിരി കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ പല്ല് വന്ന് പാൽപ്പല്ലുകൾ മുളച്ച് അധികം താമസിയാതെ ഇത് കേടുവന്നും പുഴുതിന്നും ഈ ഭംഗിയെല്ലാം പോകുന്നൊരവസ്ഥയുണ്ട്. കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. കുഞ്ഞുങ്ങളിലെ ദന്ത സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ സന്തോഷ് തോമസ്, കോസ്മെറ്റിക് ഡെന്റൽ സർജൻ, സെയിൻറ്റ് മേരീസ് സ്പെഷ്യാലിറ്റി ഡെന്റൽ സെന്റർ അങ്കമാലി. നമസ്കാരം ഡോക്ടർ. ഡോക്ടറുടെ പിറന്നാൾ കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? മെനി മെനി ഹാപ്പി റിട്ടേൺസ്. ഡോക്ടർ, ഈ കുഞ്ഞുങ്ങളുടെ പല്ലുകളുടെ സംരക്ഷണം പലപ്പോഴും ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം കൊച്ചുകുട്ടികളല്ലേ എന്തിനാ പല്ല് ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ എന്തിനാ ശ്രദ്ധിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം? കുട്ടികളുടെ പല്ല് 6 മാസം പ്രായമുള്ളപ്പോൾ മുതലാണ് കുട്ടികളിൽ പല്ല് വരുന്നത്. 6 മാസം മുതൽ ഏകദേശം 3 വയസ്സ് വരെ കൊണ്ട് 20 പല്ല്, അതാണ് 20 പാൽപ്പല്ലുകൾ കുട്ടികൾക്ക് മുളച്ചു വരും. അപ്പോൾ ഈ 20 പാൽപ്പല്ലുകളും ഏറ്റവും ശ്രദ്ധാപൂർവം പരിചരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പാൽപ്പല്ലല്ലേ, അത് പൊക്കോട്ടെ, അത് വേറെ പുതിയ പല്ല് വരുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരക്കെ ഉണ്ട്. പക്ഷേ ഈ പാൽപ്പല്ലുകൾ പോയി വരുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പാൽപ്പല്ലുകളുടെ മുൻനിരയിലുള്ള പല്ലുകൾ മേലെയായാലും കീഴെയായാലും 6 മുതൽ 8 വയസ്സ് വരെയും, പിൻനിരയിലുള്ള അണപ്പല്ലുകൾ 8 മുതൽ 10 മുതൽ 12 വയസ്സ് വരെയുമുള്ള കാലഘട്ടത്തിലാണ് പോയി വരുന്നത്. അതുകൊണ്ട് തന്നെ പാൽപ്പല്ലുകളുടെ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ, പൊതുവെ കുട്ടികളുടെ പല്ലുകളെ പറ്റി പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഒരു വേർഡാണ്, നഴ്സിംഗ് ബോട്ടിൽ കാരീസ്. അതെ, എന്താണത്? അതായത് നഴ്സിംഗ് ബോട്ടിൽ കാരീസ് അല്ലെങ്കിൽ റാമ്പൻ കാരീസ്. നമ്മൾ സാധാരണ എപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് കുട്ടികളുടെ മുൻഭാഗത്തെ, മേൽനിരയിലുള്ള മുൻഭാഗത്തെ പല്ലിന് കേടുവരിക. അതിന് പുഴുപ്പല്ല, പുഴുപ്പല്ല, പുഴുപ്പല്ലി എന്നൊക്കെ വിളിച്ച് ക്ലാസ്സിൽ കളിയാക്കുന്നു എന്നുള്ള വലിയ പരാതിയുമായിട്ടാണ് കുട്ടികൾ പലപ്പോഴും വരുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് പാല് കൊടുത്തതിന് ശേഷം വാ കഴുകി വൃത്തിയാക്കുന്ന കാര്യത്തിൽ അമ്മമാർ ശ്രദ്ധിക്കാറില്ല. നഴ്സിംഗ് ബോട്ടിൽ, അതായത് ആ ബോട്ടിൽ കൊണ്ടുള്ള ഫീഡിങ്ങിന് ശേഷം ഒരു ബോട്ടിലിളം ചൂടുവെള്ളമോ സാധാരണ വെള്ളമോ എടുത്ത് കുട്ടിയെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാല് പോവുകയും അവിടെ കേട് വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അറിവില്ലായ്മ കൊണ്ടാണ് കുട്ടിക്ക് ഈ കേടുണ്ടാകുന്നത്. പുഴുപ്പല്ലിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമ്മമാരുടെ അജ്ഞതയാണ്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, ഹലോ ഡോക്ടർ. ആ, ചോദിച്ചോളൂ. ഞാൻ ജിസ മഞ്ചേരി എന്നാ വിളിക്കുന്നത്. ശരി, എന്റെ 4 വയസ്സുള്ള മോളെ പറ്റി പറയാനാണ്. അവൾക്ക് വന്ന പല്ലുകളെല്ലാം തന്നെ നാശമായിട്ടുണ്ട്. പറ്റ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ച ശരിയാവും പറഞ്ഞു വരുന്നൊക്കെ പറഞ്ഞു. മുന്നത്തെ പല്ലുകൾ മാത്രമല്ല, ഉള്ളിൽ വന്ന പല്ലുകളൊക്കെ നാശമായിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് പരക്കെ, അതായത് വായിൽ മുഴുവൻ തന്നെ പല്ലുകൾ കേട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുൻനിരയിലുള്ള മേൽഭാഗത്തെ ആയാലും കീഴ്ഭാഗത്തെ ആയാലും മുൻനിരയിലുള്ള പല്ല് പോയി വരുന്ന സമയം 6 മുതൽ 8 വയസ്സ് വരെയും, പിന്നിലുള്ള അണപ്പല്ലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പല്ലുകളാണ്, ആ പല്ലുകൾ പോയി വരുന്ന സമയം 10നും 12നും ഇടയ്ക്കാണ്. ഈ സമയത്തെ പാൽപ്പല്ല് പോയി വരാൻ പാടുള്ളൂ. അതുവരെ ഈ പല്ലുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ചെറിയ കേടുകൾ നമുക്ക് അടച്ച് സംരക്ഷിക്കാം. പല്ല് കേട് ഒരുപാട് വലുതായി കൊച്ചിന് വേദന വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കേട് പല്ലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് എന്ന് പറയുന്ന ഭാഗം നീക്കി അത് അടച്ച് സംരക്ഷിക്കുന്ന രീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. കുട്ടികൾക്ക് ഈ ട്രീറ്റ്മെൻറ്റിനെ പൾപ്പെക്ടമി അഥവാ പൾപ്പോട്ടമി എന്നൊക്കെ പറയും. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റാണ് മോൾക്ക് കൊടുക്കേണ്ടത്. അത് തൊട്ടടുത്തുള്ളൊരു ദന്ത ഡോക്ടറെ കാണിച്ച് ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ട് തന്നെ ചെയ്യേണ്ടതാണ്. കാരണം കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റൊക്കെ ഉള്ള കാലമാണ്, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, എന്റെ പേര് ഷാഹ്ന. ആ, ചോദിച്ചോളൂ. പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നു. ശരി. എന്റെ കുട്ടിയുടെ അണപ്പല്ല് മുഴുവനും കേടാണ്. ആ, കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോ? 8 വയസ്സ്. 8 വയസ്സ്. 8 വയസ്സ് ഉള്ള കുട്ടിക്ക് ഏറ്റവും അവസാനം വരുന്ന അണപ്പല്ല് ഫസ്റ്റ് പെർമനന്റ് ടൂത്ത് ആണ്. അത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം പാൽപ്പല്ലുകൾ
പാൽ അണപ്പല്ലുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ 6 വയസ്സിലൊരു പല്ല് വരും. അത് ആദ്യ സ്ഥിരദന്തമാണ്. ഇപ്പം 8 വയസ്സുള്ള കുട്ടിക്ക് പാൽപ്പല്ലുകൾ മാത്രമല്ല, ഒരു സ്ഥിരദന്തം കൂടി, അതായത് ഫസ്റ്റ് പെർമനൻറ്റ് ടീത്ത് കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പെർമനൻറ്റ് ടീത്തൊക്കെ 8 വയസ്സിൽ കേടു വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ട നമ്മുടെ വായിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല്ലാണ്. അപ്പോൾ ആ പല്ലും 8 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, പാൽപ്പല്ലുകളും കേടു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പൾപ്പോട്ടമിയോ പൾപ്പെക്ടമിയോ ഒക്കെ ചെയ്ത് സംരക്ഷിക്കണം. ഒരു കാര്യം കൂടെ അതിലോട്ട് കൂട്ടിച്ചേർക്കാനുണ്ട്, പൾപ്പോട്ടമിയും പൾപ്പെക്ടമിയും, അതായത് കുട്ടികളുടെ പല്ലിൽ ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിയുമ്പോൾ പലരുടെയും ധാരണ അതുകൊണ്ട് തീർന്നു എന്നാണ്. അല്ല, ആ പല്ലുകൾക്ക് ബലം കുറവായിരിക്കും. ആ പല്ലുകൾ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഒരു ക്യാപ്പ്, സ്റ്റീൽ ക്രൗൺ എന്ന് പറയും, സ്റ്റീൽ ക്രൗണും ചെയ്താണ് ആ പല്ലുകളെ സംരക്ഷിക്കേണ്ടത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ റൂട്ട് കനാലും കുട്ടികളുടെ പൾപ്പെക്ടമി എന്നാണ് പറയുന്നത്, പൾപ്പോട്ടമി, കുട്ടികൾക്ക് ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. റൂട്ട് കനാലിനെ പറ്റിയുള്ള ഒരു പൊതുവൊരു അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏതാണ്ട് റൂട്ട് കനാൽ പോലെ തന്നെ ചെയ്യുന്ന, കുട്ടികളിൽ പാൽപ്പല്ലിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് പൾപ്പോട്ടമി. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ചികിത്സകളാണ്. പൾപ്പോട്ടമി അല്ലെങ്കിൽ പൾപ്പെക്ടമി എന്ന് പറയുന്നത് കേടിൻ്റെ ആഴത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ക്രൗൺ പോർഷനിൽ, പല്ലിൻ്റെ ക്രൗണിൽ മാത്രമാണ് കേട് ബാധിച്ചെങ്കിൽ നമുക്ക് പൾപ്പോട്ടമി ചെയ്യാം, കേട് ആഴത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പൾപ്പെക്ടമി ചെയ്യാം. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഡോക്ടർ, പലപ്പോഴും ഈ കുട്ടികളുടെ പല്ലുകളുടെ ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം, ഡോക്ടർമാരും ഇത് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പോയി വരുന്ന പല്ലുകളാണ്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. എന്നാൽ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെയും കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പല്ല് പൊങ്ങുക, ചാടി വരിക, അല്ലെങ്കിൽ പല്ല് വരാൻ സ്പേസ് ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക? ഇത് രണ്ടും രണ്ടാണ്. അതായത് കുട്ടികളുടെ പാൽപ്പല്ലുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ പ്രായത്തിനനുസരിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 വയസ്സായ ഒരു കുട്ടിയുടെ അണപ്പല്ല്, പാൽ അണപ്പല്ല്, ഡെസിഡ്യൂസ് മൊളാർ, അത് ചിലപ്പോൾ കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞേക്കാം. പക്ഷെ അതേ പാൽ അണപ്പല്ല് 7 വയസ്സിലോ 8 വയസ്സിലോ അടച്ച് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഉള്ളത്, 12 വയസ്സായിട്ട് പല്ല് കമ്പി കെട്ടാൻ പോയാൽ മതി എന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അമേരിക്കൻ ഡെൻ്റൽ അസോസിയേഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റ് ഡെൻ്റൽ വിസിറ്റ് അത് 6 വയസ്സിൽ തന്നെ ചെയ്യണം. കാരണം കുട്ടിക്ക് പലതരം ശീലങ്ങളുണ്ടാവും, വാ തുറന്ന് വെച്ചുറങ്ങുന്ന ശീലം, വിരൽ ചപ്പുന്ന ശീലം, നാക്കുന്തുന്ന ശീലം, ചുണ്ട് കടിക്കുന്ന ശീലം, എല്ലാ ശീലങ്ങളും 5 വയസ്സ് വരെ നോർമലാണ്. എന്നാൽ 5-6 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശീലങ്ങളെല്ലാം കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ശീലങ്ങൾ കാരണം അത് മോണ ഉന്തുന്നതിനും പല്ലുന്തുന്നതിനും കാരണമാകും.